യേശു സൗഖ്യദാതാവായി ഇന്നും ജീവിക്കുന്നു. ഈ സൗഖ്യം ലഭിക്കുവാൻ അവിടുത്തെ അടുക്കൽ മുട്ടുകുത്തുക. അവൻ സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തിയെന്നും അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നും എന്നും വേദഭാഗത്തിൽ കാണുന്നു. ഈ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ വ്യാകുലപ്പെടുന്ന നിരവധി ആളുകളുടെ പ്രാർത്ഥന വിഷയങ്ങളാണ് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി എടുത്തിരിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ നമ്മോടൊപ്പം ചേരുന്നത് റവറൻഡ് ഫാദർ റെജി കെ തമ്പാനാണ്. സഭയുടെ വിവിധ സേവന മേഖലകളിലും ശുശ്രൂഷാ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. ഇമ്പമാർന്ന ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ള ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്കേറെ ആനന്ദകരമാണ്. ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു ചെല്ലുമ്പോഴാണ് നമ്മുടെ ജീവിതം ആശ്വാസപ്രദവും സന്തോഷപ്രദവും ആയിത്തീരുന്നത്. പലപ്പോഴും ഈ സത്യം നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്. കാരണം നമ്മുടെ ജീവിതയാത്രകളിൽ തിരക്കുകളുടെ മധ്യത്തിൽ, പലപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുന്ന പ്രശ്ന സങ്കീർണതകളിൽ എന്തു ചെയ്യണമെന്നറിയാതെ പലപ്പോഴും നിരാശരായിക്കൊണ്ട് നാം ഓടുകയാണ്. എന്നാൽ നാം ദൈവസന്നിധിയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം പ്രാപിക്കുവാനും സമാധാനം പ്രാപിക്കുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള ഈ പ്രോഗ്രാം ഞങ്ങളെ കണ്ടുകൊണ്ടും ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടും നിങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക. നിങ്ങൾ നീറിപ്പുകയുന്ന വിഷയങ്ങൾ, നിങ്ങൾ വളരെ ഭാരത്തോടെ വഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഇത് അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു. എൻ്റെ ജീവിതം ആശ്വാസപ്രദമായും എൻ്റെ ജീവിതം സന്തോഷപ്രദമായും നയിക്കുവാൻ എനിക്ക് സാഹചര്യങ്ങളെയും അവസരങ്ങളെയും അവിടുന്ന് ഒരുക്കി തരണമേ എന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും സ്വർഗസ്നാകുന്ന ദൈവം തമ്പുരാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങളിൽ കടന്നു വന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ നിവർത്തിയാക്കി തരികയും ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കൂരിരുളിൽ താഴ്വരയിൽ ദീപമാകാ നിൻ മൊഴികൾ ഊരിരുളിൽ താഴ്വരയിൽ ദീപമാകാ നിൻ മൊഴികൾ തിരുക്കരത്താ വഹിച്ചു എന്നേ തിരുഹിതം പോ നടത്തണമേ കുശവശൈ കളിമണ്ണുദിനം നീ പണിയണമേ കുശവശൈ കളിമണ്ണുദിനം നീ പണിയണമേ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി മട്ടാഞ്ചേരിയിൽ നിന്നും ലീല അറിയിച്ചിരിക്കുന്നു. 35 വർഷമായി ഞാൻ സോറിയാസിസിൻ്റെ രോഗത്താൽ വളരെ കഷ്ടപ്പെടുന്നു. പല മരുന്നുകളും മാറി മാറി കഴിച്ചതും മുഖാന്തരം പല വിധത്തിലുള്ള സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുന്നു. മുടി കൊഴിയുന്നു, മരുന്ന് കഴിക്കുമ്പോൾ കുറയുന്നു, വീണ്ടും മുടി കൊഴിയുന്നു. എൻ്റെ പൂർണ്ണ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായി
ആത്മീയ യാത്ര പ്രെയർ സെൽ അംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. തിരുവനന്തപുരത്ത് നിന്നും പ്രീതി ജസ്റ്റി അറിയിച്ചിരിക്കുന്നു, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. 6 മാസമായി ഞാൻ ഡിസ്ക് സംബന്ധമായ രോഗത്താൽ വളരെയധികം കഷ്ടപ്പെടുന്നു. ഇതുമൂലം എനിക്ക് കോളേജിൽ പോകുവാൻ സാധിക്കുന്നില്ല. എൻ്റെ പരിപൂർണ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ആത്മീയ യാത്ര പ്രെയർ സെൽ അംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. കൂടാതെ കോട്ടയത്ത് നിന്നും ഷൈനി, ചാലക്കുടിയിൽ നിന്നും സെബാസ്റ്റ്യൻ, തിരുവല്ലയിൽ നിന്നും ലിനി, തിരുവനന്തപുരത്ത് നിന്നും ബിന്ദു, കൊല്ലത്ത് നിന്നും മോഹൻ, കരുനാഗപ്പള്ളിയിൽ നിന്നും അനിജ മാതാവിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയില്ല നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ ദൈവം തമ്പുരാൻ മതിയായവനാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവെ, ഞാൻ രോഗത്താൽ ബാധിതനാണ്, എൻ്റെ ജീവിതം എപ്രകാരം എനിക്ക് മുൻപോട്ട് നയിക്കുവാനായിട്ട് സാധിക്കും എന്ന് ഞാൻ ഭാരപ്പെടുകയാണ് എന്ന് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തോട് നിങ്ങളുടെ പ്രയാസങ്ങളെ നിങ്ങൾ അറിയിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും ദൈവം തമ്പുരാൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ ഇടയായിത്തീരും. മനുഷ്യനാൽ പലതും അസാധ്യമാണ്, പക്ഷേ ദൈവത്താൽ സകലതും സാധ്യമാണ്. ഇന്നിപ്പോൾ 2 കത്തുകളിലൂടെ നാം വായിച്ചത്, ഒരു സഹോദരി അറിയിച്ചിരിക്കുന്നത് സോറിയാസിസ് രോഗമായിട്ട് ആ മരുന്ന് താൻ കഴിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ റിയാക്ഷനായി മാറുകയാണ്. അത് മുഖാന്തരമായിട്ട് തൻ്റെ മുടികളെല്ലാം കൊഴിഞ്ഞു പോകും. വീണ്ടും മരുന്ന് കഴിക്കുമ്പോൾ നിൽക്കും, പിന്നെയും അത് ആരംഭിക്കും. അപ്പോൾ അങ്ങനെ വളരെയധികം ഭാരപ്പെടുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹോസ്പിറ്റലുകളിൽ കടന്നു പോകുന്നുണ്ട്, മെഡിസിൻ നാം എടുക്കുന്നുണ്ട്, ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നാം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ മെഡിക്കൽ സയൻസിന് നമുക്ക് സൗഖ്യം തരുന്നതിനും ഒക്കെ പരിധികളും പരിമിതികളുമുണ്ട്. പക്ഷേ ഇതിനപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിന് സൗഖ്യം തരുവാൻ കഴിയുന്നത് ദൈവം തമ്പുരാന് മാത്രമേ സാധ്യമാണ്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷനായിട്ട് നാം കഴിക്കുന്ന മരുന്ന് റിയാക്ഷനായി മറ്റൊരു രോഗമായി വേണമെന്നുണ്ടെങ്കിൽ മാറാം, പക്ഷേ ദൈവത്തിൻ്റെ കരം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ മെഡിസിൻ നമ്മുടെ ശരീരം സ്വീകരിക്കുകയും ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം നമുക്ക് പ്രാപിക്കുവാനായിട്ടും സാധിക്കും. ആയതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രോഗങ്ങൾ എന്തു തന്നെയായിരുന്നാലും നിങ്ങളെ അലട്ടുന്ന വേദനകൾ എന്തു തന്നെയായിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം, നിങ്ങളുടെ പ്രയാസങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങളാ നീ വലയുകയും ഭാരങ്ങളാ നീ തളരുകയും രോഗങ്ങളാ നീ വലയുകയും ഭാരങ്ങളാ നീ തളരുകയും അടിപ്പിണരാലവൻ സൗഖ്യം തരും ജനമയച്ചു നിന്നെ വിടുവിച്ചിടും അടിപ്പിണരാലവൻ സൗഖ്യം തരും വചനമയച്ചു നിന്നെ വിടുവിച്ചിടും നിനക്ക കരുതും അവൻ നല്ല ഓഹരി തുണയേശു കണ്ണോതിരവൻ തുടയ്ക്കും കഷ്ടങ്ങളിൽ ഉറ്റ തുണയേശു കണ്ണോതിരവൻ തുടയ്ക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിന് സകല മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി രോഗത്താൽ ബാധിതരായി എന്തു ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്ന
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ മുറിവുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രിയ കർത്താവേ, സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ചവൻ, ഞങ്ങളുടെ ശാപങ്ങളെ എടുത്തവൻ, ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച ഞങ്ങളുടെ പുണ്യകർത്താവേ, അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് എന്ന് അവിടുത്തെ വചനം ഞങ്ങൾ വായിക്കുമ്പോൾ, ഇന്ന് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം ഈ പ്രിയമുള്ളവരുടെ മേൽ വെക്കണമേ കർത്താവേ, അവിടുന്ന് ഇവരെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഏത് രോഗങ്ങളായിരുന്നാലും കർത്താവേ, പൂർണ്ണമായ സൗഖ്യം ഈ നിമിഷം അവിടുത്തെ വചനപ്രകാരം പ്രാപിക്കേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. ഈ നിമിഷം തന്നെ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കടന്നു എന്ന് അവരുടെ ജീവിതത്തിൽ സൗഖ്യമായി അവിടുന്ന് വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ ശാപങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ പ്രിയമുള്ളവരുടെ മേൽ മാരിപോലെ ചൊരിയപ്പെടട്ടെ എന്ന് ഞങ്ങൾ അവിടുത്തോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് സ്വർഗീയ പിതാവ് ഇവരെ സൗഖ്യമാക്കി വിടുവിച്ചിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയ്ക്ക് സകല മഹത്വവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കുടുംബ പ്രശ്നം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി കർണാടകയിൽ നിന്നും ഒരു പിതാവ് അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭാര്യയും മകനും എന്നോട് വളരെ ക്രൂരമായി ഇടപെടുകയും ചീത്ത പറയുകയും ചെയ്യുന്നു. കുടുംബത്തിൽ യാതൊരു സമാധാനവുമില്ല. ഞാൻ മാനസികമായി വളരെ വേദന അനുഭവിക്കുന്നു. ഭവനത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടി ആത്മീയ യാത്ര പ്രെയർ സെൽ അംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. തൃശ്ശൂരിൽ നിന്നും ഒരു സഹോദരി അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവ് എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നു. എന്നും ഭവനത്തിൽ വഴക്കും ബഹളവുമാണ്. എനിക്ക് ഒരു സമാധാനവും തരത്തില്ല. എൻ്റെ ഭർത്താവിന് ഒരു രൂപാന്തരം കൊടുക്കുന്നതിനും കുടുംബ സമാധാനം ഉണ്ടാകുന്നതിനും വേണ്ടി ആത്മീയ യാത്ര പ്രെയർ ഗ്രൂപ്പ് അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ മൂന്നാറിൽ നിന്നും ഗ്രേസി, തിരുവനന്തപുരത്ത് നിന്നും ഒരു സഹോദരി, കല്ലമ്പലത്ത് നിന്നും ഷീബ, ഇവരുടെ എല്ലാം കുടുംബ പ്രശ്നം മാറുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളാണ്. കാരണം ജീവിതത്തിൽ സമാധാനമില്ലാതെ ആയിക്കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യുവാൻ പ്രേരിതനായി മാറുകയാണ്. ഉണ്ട്, ഇന്ന് കുടുംബ പ്രശ്നങ്ങളാൽ വ്യാകുലപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകും. നമുക്കൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഈ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കുവാനായിട്ട്. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുക. ഒന്നുകിൽ ആ കുടുംബത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മദ്യപിക്കുന്ന ഒരു ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരു പിതാവായിരിക്കാം, അല്ലെങ്കിൽ മദ്യപിച്ച് കടന്നു വരുന്ന മകനായിരിക്കും. ഇങ്ങനെയുള്ള അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വഴിവിട്ട ജീവിതം മുഖാന്തരം ഒക്കെ ആയിരിക്കാം ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് രൂപാന്തരം നൽകുന്നതിന്, ഇപ്പോൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ തൻ്റെ മദ്യപാനത്തിൽ നിന്ന് അല്ലെങ്കിൽ വഴിവിട്ട ജീവിതത്തിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയെ തൻ്റെ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്നതിന് ഒരച്ഛൻ സംസാരിച്ചാലോ, സമൂഹത്തിലെ ഉന്നതപ്പെട്ട വ്യക്തികൾ സംസാരിച്ചാലോ, അങ്ങനെയൊക്കെ ഉള്ളവർ സംസാരിച്ചാലും അതിന് പരിധികളും പരിമിതികളുമുണ്ട് അവരെ തങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുക. പക്ഷേ ഇതിനപ്പുറമായിട്ട് ദൈവം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു സെക്കൻഡ് കൊണ്ട് അവനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ആയതുകൊണ്ട് ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ വിഷയങ്ങളെ അങ്ങ് സമർപ്പിക്കുക. ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം, ഇപ്പോൾ ഒരു പിതാവ് അറിയിച്ചിരിക്കുന്നത് തൻ്റെ ഭാര്യയും മക്കളും തനിക്ക് സമാധാനം നൽകുന്നില്ല. കുടുംബത്തിൽ പ്രശ്നമാണ്, അതുകൊണ്ട് സന്തോഷത്തോടെ തനിക്ക് ജീവിക്കുവാൻ സാധിക്കുന്നില്ല.
ആയതുപോലെയാണ് ഓരോ ഭവനത്തിലും. ഭാര്യമാർ, ചില ഭാര്യമാർ പറയുന്നു, തങ്ങളുടെ ഭർത്താക്കന്മാരുടെ വഴിവിട്ട ജീവിതം, പരസ്ത്രീ ബന്ധങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള അവസ്ഥകൾ കൊണ്ട് എനിക്ക് ജീവിതത്തിൽ സമാധാനമില്ല, ഞാൻ എന്ത് ചെയ്യണം. ആയതുപോലെ തന്നെയാണ് ഒരുപക്ഷെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത്, തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വഴിവിട്ട ജീവിതമോർത്ത് അവർ വേദനിക്കുക. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുത്താലും നമ്മൾ പറയുന്ന വാക്കുകൾക്കൊക്കെ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത്, ഞാൻ അതുകൊണ്ട് പറയുന്നത് ആരും ഒന്നും പറയണ്ട, ദൈവം തന്നെ പക്ഷേ നമ്മളുടെ വാക്കുകൾക്കൊക്കെ ഒരു പരിമിതികളുണ്ട്, നാം പറഞ്ഞു കൊടുക്കണം. പക്ഷേ പൂർണ്ണമായ ഒരു പ്രവൃത്തി ദൈവത്തിൽ നിന്നാണ് വെളിപ്പെടേണ്ടത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവനെ ഉപദേശിക്കുന്നുണ്ട്, അവരോട് ഉപദേശം പറയുന്നുണ്ട് എങ്കിൽ തന്നെയും ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഈ വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. എൻ്റെ കടമ ഞാൻ നിർവഹിക്കുക, ഞാൻ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു, അവനെ ഉപദേശിച്ചു, അവന് നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു, എൻ്റെ കടമ, എൻ്റെ കർത്തവ്യം ഞാൻ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. എന്നാൽ ഇതിൽ പൂർണ്ണമായ ഒരു വിടുതൽ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു മറുപടി ഉണ്ടാകേണ്ടുന്നത് അങ്ങയുടെ പക്കൽ നിന്ന്. ആയതുകൊണ്ട് ഇന്ന് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവമേ നീ അവിടുന്ന് പ്രവർത്തിക്കണമേ, എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണമേ. സന്തോഷപ്രദമാകുന്ന ഒരു കുടുംബജീവിതം, സന്തോഷപ്രദമാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രിയമുള്ളവരെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കൈവിടുമ്പോ പ്രതികൂലമായി മാറിയിടുമ്പോ പ്രിയരെല്ലാം കൈവിടുമ്പോ പ്രതികൂലമായി മാറിയിടുമ്പോ പ്രാണപ്രിയ സകലരും ഞങ്ങളെ കൈവിട്ടാലും ഞങ്ങളെ കൈവിടാത്ത ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവേ, വീണ്ടും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുക. പ്രത്യാൽ കർത്താവേ, ഞങ്ങൾ ഇന്ന് അവിടുത്തോട് അപേക്ഷിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ നിമിഷം അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും അവിടുന്ന് നൽകി കൊടുക്കണമേ കർത്താവേ. ആരുടെ വഴിവിട്ട ജീവിതത്തിലൂടെ ഈ പ്രിയമുള്ളവർ വേദനിക്കുന്നുവോ, അവരുടെ വഴിവിട്ട ജീവിതങ്ങളിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം ആ പ്രിയമുള്ളവർക്ക് നൽകണമേ കർത്താവേ. അവരെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി അവിടെ കടന്നുചെല്ലണമേ. ഈ പ്രിയമുള്ളവരെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അവരുടെ ഹൃദയത്തിന് പൂർണ്ണമായ ഒരു രൂപാന്തരം സംഭവിച്ച് ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിയായി അവർ രൂപാന്തരപ്പെടേണ്ടതിനായി ഞങ്ങൾ സർവശക്തനോട് അപേക്ഷിക്കുന്ന നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് അത്ഭുതം ചെയ്ത് ഞങ്ങളോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന, അവിടുത്തെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ പ്രിയമുള്ളവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സർവശക്തൻ അവിടുന്ന് അത്ഭുതം ചെയ്തതിനാൽ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയും. വരും ദിവസങ്ങളിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെയും ഈ പ്രിയമുള്ളവരെയും അവിടുന്ന് യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശു മശിഹയുടെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയിൽ ഫലം ലഭിച്ചവരായി നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ലീന അറിയിച്ചിരിക്കുന്നു. എനിക്ക് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയുള്ള പേപ്പറുകൾ ശരിയായിട്ടും ജോലിക്ക് വിളിച്ചിരുന്നില്ല. ഞാൻ വളരെ പ്രയാസത്തോടെയാണ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട്
ആത്മീയ യാത്ര പ്രെയർ സെല്ലിലേക്ക് വിളിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഗവൺമെൻറ് ജോലി ഉടനെ തന്നെ ലഭിക്കുവാനിടയായി. പ്രാർത്ഥന കേട്ട ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രെയർ സെൽ അംഗങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പൂനെയിൽ നിന്നും ഷീബ ജെയിംസ് അറിയിച്ചിരിക്കുന്നു, മകൻ്റെ പ്ലസ് ടു പരീക്ഷാ സമയത്ത് പ്രാർത്ഥനയ്ക്കായി ആത്മീയ യാത്ര പ്രെയർ സെല്ലിൽ വിളിച്ചറിയിച്ചിരുന്നു. അവന് ചില വിഷയങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ മകൻ ഡിസ്റ്റിങ്ഷനോടെ പ്ലസ് ടു പാസ്സാകുവാൻ ദൈവം കൃപ നൽകി. പ്രാർത്ഥന കേട്ട് മറുപടി തന്ന ദൈവത്തിനും പ്രാർത്ഥിച്ച ആത്മീയ യാത്ര പ്രെയർ സെൽ അംഗങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇവർക്ക് വേണ്ടിയെല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഈ പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തതുപോലെ നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ മതിയായവൻ. ജോലിയില്ലാതിരുന്ന ഭാരപ്പെട്ടിരുന്ന ഒരു സഹോദരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, തനിക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ചു, തൻ്റെ ജീവിതം ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു. വിദ്യാഭ്യാസത്തിന് വേണ്ടി പരീക്ഷയ്ക്ക് കടന്നു പോകുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു, ദൈവം അവന് ഉന്നതകരമായ ഒരു വിജയം നൽകി. ആയതുപോലെ നിങ്ങളെ ഇന്ന് വേദനിപ്പിക്കുന്നതും ഭാരപ്പെടുത്തുന്നതുമായ വിഷയങ്ങൾ, രോഗങ്ങളോ പഠന സംബന്ധമായ പഠന വൈകല്യങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളോ എന്തുമാകട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ തമ്പുരാൻ മതിയായവനാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് നന്ദിയോടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേക്ക് മഹത്വമർപ്പിക്കുന്നു. മറ്റൊന്നും പകരം നൽകുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കർത്താവേ, എല്ലാ അവിടുത്തെ ഉപകാരങ്ങൾക്കും നന്ദി. കർത്താവേ, നിൻ്റെ വലിയ പ്രവൃത്തി വീണ്ടും ഞങ്ങളുടെ മേൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അവിടുന്ന് മറുപടി തരണമേ കർത്താവേ. വീണ്ടും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഈ പ്രിയമുള്ളവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം വീണ്ടും അത്ഭുതം ചെയ്ത് ഇവരെ അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. സർവശക്തി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഒരിക്കൽ കൂടെ ഞങ്ങൾ മഹത്വമർപ്പിക്കുന്നു. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയ യാത്രാ പ്രേക്ഷകരും ആത്മീയ യാത്രാ പ്രെയർ സെല്ലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.